Now we discuss the Heisenberg uncertainty relationship. We have already discussed two uncertainty relationships for classical waves. So this is the uncertainty relationship in space and this is the uncertainty relationship in time. Delta x into delta lambda approximately equal to epsilon lambda square and delta t into delta capital T epsilon approximately equal to epsilon t square. Okay, and we have also seen the frequency time uncertainty principle from this, that is delta f into delta t approximately equal to epsilon. So this uncertainty relationship discussed here apply for all waves. So now we have to apply the uncertainty relationships only for de Broglie waves. So we know that the de Broglie wavelength lambda is given by h by p, or p is written as h by lambda. So ഇതിനകത്ത് ലാംഡയ്ക്ക് പകരം നമുക്ക് പി എഴുതാം. അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം വെച്ചിട്ട് നമുക്ക് ഈ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ലാംഡയും പിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി ടൈമിൻ്റെയും ടൈം പീരീഡിൻ്റെയും ഫ്രീക്വൻസിയുടെയും പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ ഒരിക്കലും നമുക്ക് ഡെൽറ്റ പി എസ് എച്ച് ബൈ ഡെൽറ്റ ലാംഡ എന്ന് എഴുതാൻ പറ്റില്ല. ദിസ് ഇസ് റോങ്. ബിക്കോസ് എ സ്മോൾ അൺസർട്ടനിറ്റി ഇൻ പി വിൽ റിസൾട്ട് എ ലാർജ് അൺസർട്ടനിറ്റി ഇൻ ലാംഡ അക്കോർഡിംഗ് ടു ദിസ് എക്സ്പ്രഷൻ. അപ്പം ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റില്ല, ദിസ് ഇസ് റോങ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുകയാണ് വേണ്ടത്. സോ വി ഹാവ് ടു ഗെറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഇൻ ടേംസ് ഓഫ് ദി അൺസർട്ടനിറ്റി ഇൻ ദി വേവ് ലെങ്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അതേ മെത്തേഡ് നമുക്കിവിടെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, ഡി പി എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു മൈനസ് വൺ ഓവർ ലാംഡ സ്ക്വയർ. ഡി പി ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിനി ഇതിൻ്റെ ഡെൽറ്റ പി ആക്കുവാണത് ഡെറിവേറ്റീവ് ആണ്. നമുക്കറിയാം ഈ ഡെറിവേറ്റീവ്സ് നമ്മൾ മാറ്റിയിട്ട് ഡിഫറൻസ് ആക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ സൈൻ നെഗ്ലക്റ്റ് ചെയ്യാണ് ഡെൽറ്റ പി. സോ വി ചേഞ്ച് ദി ഡിഫറൻഷ്യൽസ് ഇൻ ടു ഡിഫറൻസസ്. സോ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ സ്ക്വയർ ഡെൽറ്റ ലാംഡ. ഓക്കെ, ഒരു ഡെൽറ്റ ലാംഡ ഹിയർ is equal to lambda square by h into delta p. ഈ ഡെൽറ്റ ലാംഡ നമ്മുടെ ഈ അൺസർട്ടനിറ്റി റിലേഷൻ ഫോർ ക്ലാസിക്കൽ വേവ്സ് ഇക്വേഷൻ നമ്പർ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ x into lambda square by h delta p approximately equal to lambda square into epsilon. ഓക്കെ, ഇത് ലാംഡ സ്ക്വയർ രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എച്ച് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എപ്സലോൺ എച്ച്. അപ്പോൾ ഇവിടെ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റും അൺസർട്ടനിറ്റി ഇൻ വേവ് ലെങ്തും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ദാറ്റ് ഇസ് എൻ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഓഫ് ദി പാർട്ടിക്കിൾ ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി uncertainty in the wavelength associated with the particles de Broglie wave packet. De Broglie wavelength ilulla uncertainty um particles momentum uncertainty um directly related aanu. Appo adonda namukku ingane oru result kittiyathu. So this shows that there is an inverse relationship between delta x and delta p. Delta x increase cheyanengile delta p decrease cheyunu, so that the product is a constant. And if delta x decreases, delta p increases. Okay. അപ്പോൾ വേവ് പാക്കറ്റിൻ്റെ സൈസ് സ്മോളർ ആണെങ്കിൽ, അതായത് ഡെൽറ്റ എക്സ് സ്മോളർ ആണെങ്കിൽ ലാർജർ ഇസ് ദി അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. സോ ലാർജർ ഇസ് ദി അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം മീൻസ് ലാർജർ ഇസ് ദി അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഓക്കെ, ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് പ്രൊവൈഡ്സ് എ ഫോർമൽ പ്രൊസീജിയർ ഫോർ കാൽക്കുലേറ്റിംഗ്
delta x and delta p for wave packets corresponding to different physical situations and for different schemes for confining a particle, etc. അപ്പോൾ ആ പ്രൊസീജിയർ വെച്ചെല്ലാം നമുക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസിൽ കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ദി സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഫോർ വി പാക്കറ്റ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ. ഓക്കെ, അതായത് ഇവിടെ എപ്സിലോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ഓവർ ഫോർ പൈ. ഓക്കെ, എപ്സിലോൺ ഈക്വൽ ടു വൺ ഓവർ ഫോർ പൈ. സോ ദി മിനിമം വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ, ആൻഡ് ദെർഫോർ എപ്സിലോൺ ഇസ് ഈക്വൽ ടു വൺ ഓവർ ഫോർ പൈ. This is true for a particular wave packet. We will study in detail. It will be Gaussian and a relationship true. So, the other wave packets, delta and x into delta p is greater than this. So, we can write delta x into delta p greater than or equal to h by 4 pi. Okay. For Gaussian, it is equal to h by 4 pi, and for all other wave packets, it is larger than h by 4 pi. So, this h by 2 pi in our quantum mechanics later appear in the quantity, and we call it as h cross, no, h cut, h bar in the cross h in the and it is the a basic unit of angular momentum. The value. എച്ചിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, എച്ച് ബൈ ടു പൈ ചെയ്ത് കഴിഞ്ഞാൽ 1.05 ഇൻറ്റു 10⁻²⁴ ജൂൾ സെക്കൻഡ്സ്. സോ ഇൻ ടേംസ് ഓഫ് ക്രോസ് എച്ച് ദിസ് ക്യാൻ ബി റിട്ടേൺ എസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ ടു. ഓക്കെ, സോ ഇത് പൊസിഷൻ ഇൻ എക്സ് ഡിറക്ഷനിലാണെങ്കിൽ ഇതിൽ ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് മൊമെന്റം ഇൻ എക്സ് ഡിറക്ഷൻ ആയിരിക്കണം. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് എന്ന് നമുക്ക് എഴുതാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ ടു. സോ ഒരു പെർട്ടിക്കുലർ ഡിറക്ഷനിലുള്ള മോഷനിൽ അൺസർട്ടിനിറ്റി ഇൻ പൊസിഷനും അൺസർട്ടിനിറ്റി ഇൻ മൊമെന്റും ഇങ്ങനെ റിലേറ്റഡ് ആണ്. അതുപോലെ നമുക്ക് ബാക്കി ഡിറക്ഷൻസിലും എഴുതാം. വൈ ഡിറക്ഷനിലാണെങ്കിൽ ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ ടു. ഡെൽറ്റ സെറ്റ് ഡെൽറ്റ പി സെറ്റ് greater than or equal to cross h by 2. So these are independent relationships. Okay, so this relationship delta x into delta p greater than or equal to cross h by 2 is called the Heisenberg uncertainty relationship. So the physical meaning of the statement is that it is impossible to measure the momentum and position of a moving particle simultaneously with 100% accuracy. So, ഒരു simultaneous measurement of positionum momentum possible അല്ല. So, there is a limit on the simultaneous measurement of location and momentum of the particle. Or we can say that if we try to confine the particle more, അതായത് പാർട്ടിക്കിളിന് കൺഫൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഡിക്രീസ് ചെയ്യാം. ലെസ് വി നോ അബൌട്ട് ദി മൊമെന്റം, അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം വിൽ ബി ഹൈ. ഇപ്പൊ പാർട്ടിക്കിളിനെ നമ്മൾ കൺഫൈൻ ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ പാർട്ടിക്കിളിന്റെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ഡിക്രീസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഗ്രേറ്റർ വിൽ ബി ദി അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം. ദാറ്റ് മീൻസ് ലെസ് വി നോ അബൌട്ട് ഇറ്റ്സ് മൊമെന്റം. ഓക്കെ, ഇപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിയുടെ മിനിമം വാല്യൂ ആണ് ക്രോസ് എച്ച് ബൈ ടു. പക്ഷേ ഈ ലിമിറ്റ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വേറെയുള്ള ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സും എല്ലാം വരുമ്പോൾ ഇങ്ങനെ ഈ മിനിമം ലിമിറ്റ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ വി ക്യാൻ ഓൾസോ ടേക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു ക്രോസ് എച്ച് എന്നെടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ചില പ്രോബ്ലത്തിൽ ഇത് ക്രോസ് എച്ച് ബൈ ടു ആയിട്ട് ചെയ്യാം,
പ്രോസസ് ആയിട്ട് ചെയ്യാം, എച്ച് ആയിട്ട് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇനീക്വാലിറ്റി മാറ്റിയിട്ട് ഈക്വാലിറ്റി വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ ടു എന്നോ ക്രോസ് എച്ച് എന്നോ എച്ച് എഴുതി കഴിഞ്ഞാലും ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ മിനിമം അൺസർട്ടനിറ്റി ഉള്ള വെയ്റ്റ് പാക്കറ്റ് ഗോസിയന്റെ കേസിലാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി യുടെ വാല്യൂ ക്രോസ് എച്ച് ബൈ ടു വരുന്നത്. ഫോർ ഓൾ അതർ വെയ്റ്റ് പാക്കറ്റ്സ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദിസ്. So this is nothing but the Heisenberg's uncertainty principle. So that is the simultaneous and accurate determination of position and momentum of a moving particle is not possible. It is impossible to measure the position and momentum of a moving particle simultaneously with 100% accuracy. So that is the statement of Heisenberg's uncertainty principle. Okay, thank you.